നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് എറണാകുളം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്, നമ്മുടെ സ്വന്തം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ണൂർ ജില്ലയിലുള്ള ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്ലാറ്റ്ഫോം 3 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 4 ലൈൻസാണ് ഇവിടെ വരുന്നത്. ഈ ഒരു 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടുതലായിട്ട് മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട് അധികം ഉണ്ടാകാറുള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 1 ഉം 2 ഉം ആണ്. പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന എല്ലാ വണ്ടികളും ഈ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 2 ലേക്കൂടെയാണ് പോകുന്നത്. സതേൺ റെയിൽവേ സ്റ്റേഷൻ്റെ കീഴിലുള്ള ഈ ഒരു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഏഴിമല നേവൽ അക്കാദമിയുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. കണ്ണൂർ ജില്ലയിലുള്ള ഏഴിമല നേവി അക്കാദമിയിലേക്കുള്ള അടുത്തുള്ള സ്റ്റേഷനായതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 50 ഓളം തീവണ്ടികൾക്ക് ഇവിടെ ഹോൾട്ടിംഗ് സ്റ്റേഷനാണ്. ഒരുവിധം നല്ല തിരക്കുള്ള സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ണൂർ മംഗലാപുരം സെൻട്രലിൽ ഒരു ട്രെയിൻ വരാനുണ്ട്, അതിന് നോക്കി നിൽക്കുകയാണ് ഞാൻ. അത് അങ്ങ് ദൂരത്തുനിന്ന് വരുന്നുണ്ടത്, നമുക്ക് നോക്കാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് അത് വരുന്നത്. അത് പൊളിച്ച് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്നത് 166.05 നമ്പറുള്ള ഏറനാട് എക്സ്പ്രസ്സിനാണ്. മംഗലാപുരം നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസ്, അത് ഇവിടെ എത്തുന്നത് 9 മണിക്കാണ്. ഇപ്പോൾ ഓൺ ടൈമാണ് കാണിക്കുന്നത്, നമുക്ക് നോക്കാം. എറണാകുളം എക്സ്പ്രസ് വരുന്നുണ്ട്. WP4. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ വിട്ടിട്ട് ഇപ്പം വളപട്ടണം സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിട്ടുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ പോവാണ്. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് അവിടെ കിടക്കുന്നത്. ഒരു ഗുഡ്സ് വണ്ടിയും കാണാം, അത് ഡീസൽ ആണെന്നാ തോന്നുന്നേ.
കണ്ണൂരിലെത്തി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ 4 പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ കണ്ണൂർ സ്റ്റേഷനിലുള്ളത്. അതുപോലെ തന്നെ 10 ട്രാക്കാണ് ഈ 4 പ്ലാറ്റ്ഫോമുകളായിട്ടുള്ളത്. പിന്നെ ഈ ഒരു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ 2 ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് 2 ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് കണ്ണൂർ ജില്ലയിലുള്ള പ്ലാറ്റ്ഫോം നമ്പർ 1. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:38. ഒരു WDM ഒരു ലോക്കോമോട്ടീവ് ഇവിടെ കാണാം. ഡീസൽ WDM 3A. രണ്ടെണ്ണമുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ആണ് ഈ മരത്തിന്റെ പുറകിൽ കാണുന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ നേരെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമില് കണ്ണൂർ മുതൽ യശ്വന്ത്പൂർ വരെ പോകുന്ന ഒരു എക്സ്പ്രസ് അവിടെ കിടപ്പുണ്ട്. നല്ല റെഡ് കളറുള്ള HB കോച്ചൊക്കെ ആയിട്ട് കാണാൻ തന്നെ കിടിലൻ ലുക്ക് ഉണ്ട്. നമ്മുടെ ICF കോച്ചാ. മാഹി സ്റ്റേഷനാണിത്. മാഹി എല്ലാവർക്കും അറിയില്ലേ, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. മാഹിയിലെത്തിയപ്പോൾ സമയം 10:05. മാഹിന്ന് ഡിപ്പാർട്ട് ചെയ്തു 10:06 കഴിഞ്ഞപ്പോൾ. മാഹിയുടെ മറ്റൊരു പേര് കൂടിയുണ്ട്, മയ്യഴി എന്നാണ് ഇതിനെ പറയുന്നത്. നെയിം ബോർഡ് കഴിഞ്ഞു. വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡിപ്പാർട്ടായി. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് ടൈമാണ്, ഓൺ ടൈമിനാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 10:21 തന്നെ ഇവിടെ നിന്ന് വിട്ടു. എർനാട് എക്സ്പ്രസിൻ്റെ ടോയ്ലറ്റ് നോക്കുന്ന സമയത്ത് ഒരുവിധം നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്, അധികം വൃത്തികേടൊന്നുമില്ല.
മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുവിധം അത്യാവശ്യം. ഇപ്പോൾ ബയോ ടോയ്ലറ്റൊക്കെ വന്നതുകൊണ്ട് റെയിൽവേ പാളത്തിൽ ഇങ്ങനെ വേസ്റ്റൊക്കെ വീഴുന്നില്ലല്ലോ, നല്ല കാര്യമല്ലേ. റെയിൽവേ ഒരുപാട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പിംഗ് ആണ്. പഴയ പോലെ ഇങ്ങനെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആ ഒരു പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. നോ സ്മോക്കിംഗ് ഒക്കെ പറഞ്ഞിട്ട് അവർ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ബയോ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു, ട്രെയിൻ ഏകദേശം ഫുള്ളായി. ഈ ഒരു റിസർവേഷൻ ബോഗിയിൽ തന്നെ ജനറൽ ക്ലാസ് എല്ലാവരും കയറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ തിരക്കുണ്ട്. ടി ടി ആർ വരുമ്പോൾ എല്ലാവരും കൂടെ പോകുന്നറിയില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ ഹോൾട്ടിംഗ് ട്രെയിനിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 112 എണ്ണം അവിടെ നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ 5 ട്രെയിനാണ് അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ടെർമിനേറ്റിംഗ് ട്രെയിൻസിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ 4 ട്രെയിനാണ് അവിടെ ടെർമിനേറ്റ് ചെയ്യുന്നത്. പയ്യോളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ടായി 10:37. പയ്യോളി എന്നേക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പയ്യോളി എക്സ്പ്രസ് എന്ന് പറയുന്ന നമ്മുടെ പി ടി ഉഷയാണല്ലേ. അവർ ജനിച്ചു വളർന്ന നാടാണിത് പയ്യോളി. എക്സ്പ്രസ് വരുന്നുണ്ട്, ഇന്റർസിറ്റി ആണോ അറിയില്ല. ഒരു WP ഫെറോക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെറിയൊരു വളവ്, കർവ് ഉള്ള ഒരു സ്റ്റേഷനാണ്. ഇങ്ങനെ ട്രെയിൻ കാണാം. കടലുണ്ടി പുഴ എന്ന് പറഞ്ഞൊരു പുഴയാണ് ഇത്. നല്ല രസമില്ലേ കാണാൻ ആ കണ്ടൽക്കാട്. അത് കണ്ടൽക്കാട് തന്നെയാണ് തോന്നുന്നത്. അതും അങ്ങനെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങ് ദൂരെ പാലം കാണാൻ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിവർ കടലുണ്ടിപ്പുഴ. വള്ളിക്കുന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഡിപ്പാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ 8 മിനിറ്റ് ലേറ്റാണ്, അതുകൊണ്ട് വേഗം വേഗം വിടുന്നുണ്ട്. ഇന്ന് കുറച്ചുകൂടി സ്പീഡുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഇതിനേക്കാൾ ഉരുട്ടി ഉരുട്ടിയാണ് പോയത്. ഇതിൻ്റെ എർനാടിൻ്റെ പുറകെ തന്നെ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ വരുന്നുണ്ട്. അത് ഇതിനെ ഓവർടേക്ക് ചെയ്യുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു നല്ല സ്ഥലം. നൂറ്ററുപത്താറ് നാഗർകോയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന നമ്മുടെ ഇത് ഏറനാട് എക്സ്പ്രസ് ആണിത്. WAP 4 ICF കോച്ചൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് ഏറനാട് എക്സ്പ്രസ് പരസ്പരം കണ്ടുമുട്ടുന്ന അതിബഹുലമായ ഒരു സംഭവമാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്.
മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് ഇപ്പൊ പോയത്. അങ്ങനെ 12:30 പരപ്പനങ്ങാടിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. നമ്മുടെ D5 ആണ് ബോഗി, പിന്നെ ചെയർ കാറാണിത്. 3x3 സീറ്റിംഗ് ലേഔട്ടിലുള്ള ചെയർ കാറാണ്. തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ് പോയത്. താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താണ്. ഇവിടെ കോയമ്പത്തൂരിൽ നിന്നും മംഗളൂർ സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ് ഇവിടെ കിടപ്പുണ്ട്. WAP 4 എഞ്ചിൻ ലോക്കോമോട്ടീവ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേഷന്റെ പ്രത്യേകത പറയുന്നത് എന്താന്ന് വെച്ചാല്, കേരളത്തിലെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് നിർമ്മിച്ചത് 1861 ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് റെയിൽവേ വന്നത്. തിരൂര് മുതൽ ബേപ്പൂര് വരെയായിരുന്നു ആ ഒരു സമയത്ത് റെയിൽവേ നിർമ്മിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയത്. അപ്പൊ ഈ ഒരു തിരൂരിന്റെ പ്രത്യേകതയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ സ്റ്റേഷൻ എന്നത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയമിപ്പോ 12:51. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ കോഡ് KTU എന്നാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു കുറ്റിപ്പുറം സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ 2 പ്ലാറ്റ്ഫോമുകളായിട്ട് 4 ട്രാക്കാണ് ഇവിടെ ഉള്ളത്. കുറ്റിപ്പുറം സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരൂര് ടു ബേപ്പൂരാണ്. അത് 1861 March 12 ഫംഗ്ഷനിങ് ആയത്. അതുപോലെ തിരൂരിൽ നിന്ന് കുറ്റിപ്പുറം വരെ അതേ വർഷം തന്നെ May 1 ഇവിടത്തേക്ക് കുറ്റിപ്പുറം വരെ ആ ഒരു റെയിൽവേ എക്സ്പാൻഡ് ചെയ്തു. May 1 എന്നിട്ടിത് ഫംഗ്ഷനിങ് ആയത്. അങ്ങനെ 1861 ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നത്.
ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് വരുന്നുണ്ട്. WAP-7 ലോക്കോമോട്ടീവ് ആയിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ പട്ടാമ്പി എത്താൻ പോവാണ്. ആ എത്തി പട്ടാമ്പി. ഒരു ഗുഡ്സ് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിരൂരിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ പോലെ തന്നെയാണ്. 1861 തിരൂര് മുതൽ ബേപ്പൂര് വരെ വന്നു. പിന്നെ അതേ വർഷം തന്നെ കുറ്റിപ്പുറം വരെ വന്നു. അതിനുശേഷം അടുത്ത വർഷം 1862 കുറ്റിപ്പുറം മുതൽ നമ്മുടെ പട്ടാമ്പി വരെ ഈ റെയിൽവേ സ്റ്റേഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. SRR ആണ് ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ്. അതുപോലെ ഈ ഒരു ഷോർണൂർ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 4 സ്ഥലങ്ങൾ ഇങ്ങനെ ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അതാണ് ഷോർണൂർ ജംഗ്ഷൻ എന്നതിന് പേര് വന്നത്. 4 ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നിലമ്പൂരും കോയമ്പത്തൂർ, പിന്നെ കൊച്ചിൽ നമ്മളങ്ങോട്ട് പോകുന്ന എറണാകുളം ആ ഭാഗത്തേക്ക് പോകുന്നതും, പിന്നെ മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്നതും. ഈ ഒരു 4 ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനായിട്ടാണ് ഈ ഒരു ഷോർണൂറിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ഈ ഷോർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. 7 പ്ലാറ്റ്ഫോമുകളാണ് ഈ ഒരു ഷോർണൂറുള്ളത്. അതുപോലെ തന്നെ ഒരു 115 ട്രെയിനാണ് ഇവിടെ ഹാൾട്ട് ഉള്ളത്. നമ്മുടെ കോഴിക്കോട് കണ്ണൂരേക്ക് വരുന്ന ആ ഒരു ഭാഗം ഈ ജംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെ ഗേറ്റ് വേ ടു മലബാർ എന്നും ഈ ഒരു ഷോർണൂർ ജംഗ്ഷനെ പറയാറുണ്ട്. അതായത് മലബാറിലേക്കുള്ള ഗേറ്റ് വേ എന്നും ഈ ഒരു ഷോർണൂർ ജംഗ്ഷനെ പറയാറുണ്ട്. ഈ കാണുന്ന എൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്ന ഈ ട്രെയിൻ പിന്നെ ഷോർണൂർ നിലമ്പൂർ റോഡിലോടുന്ന വണ്ടിയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ റേക്കാണ് ഇതിനുള്ളത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 1862 അത് വന്നത്. അതേ വർഷം തന്നെ പട്ടാമ്പി മുതൽ പോടന്നൂർ വരെ, പോടന്നൂർ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്, അവിടം വരെ നമ്മുടെ റെയിൽവേ എക്സ്പാൻഡ് ചെയ്തു. ചെന്നൈയും കോയമ്പത്തൂരൊക്കെ ആ ഒരു എക്സ്റ്റൻഷനിലൂടെ വന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷനിലൊക്കെ കൂടിയാണ് നമ്മുടെ ഷോർണൂർ ജംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വന്നത്. അതുപോലെ ഈ ഒരു ഷോർണൂർ ജംഗ്ഷൻ വരുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ കീഴിലാണ്, സതേൺ റെയിൽവേ തന്നെയാണ്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഞാൻ നോക്കിയ സമയത്ത് കണ്ടത് തിരുവനന്തപുരത്തിന് ശേഷം, അതായത് ക്ലീൻ ട്രെയിൻ സ്റ്റേഷൻ ആക്ടിവിറ്റി, ക്ലീൻ ട്രെയിൻ സ്റ്റേഷൻ ആക്ടിവിറ്റി പറഞ്ഞിട്ടൊരു ഇത് സംഭവം തുടങ്ങിയ ഒരു കേരളത്തിലെ രണ്ടാമത്തെ സ്റ്റേഷനാണ് ഷോർണൂർ ജംഗ്ഷൻ. അതായത് നമ്മുടെ ഗാർബേജ് ഒക്കെ ഇല്ലേ, ആ ഗാർബേജുകളൊക്കെ ഈ ഒരു ഷോർണൂർ എത്തുന്ന സമയത്ത് ഈ ഒരു റെയിൽവേ ജീവനക്കാരനെ വൃത്തിയാക്കുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത രണ്ടാമത്തെ കേരളത്തിലെ സ്റ്റേഷനാണ് നമ്മുടെ ഷോർണൂർ തിരുവനന്തപുരത്തിന് ശേഷം. Your attention please. Train number 1630 at Mangaluru Nagercoil Terminal has arrived at തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 2:29. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് TCR ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, കേരളത്തിലെ 4-ാമത്തെ ഏറ്റവും കൂടുതൽ പാസഞ്ചർ റവന്യൂ ലഭിക്കുന്ന സ്റ്റേഷനാണ്. ആദ്യത്തെ പറഞ്ഞാൽ തിരുവനന്തപുരമാണ്, രണ്ടാമത്തേത് എറണാകുളം ജംഗ്ഷന്, 3-ാമത്തെ കോഴിക്കോടും, 4-ാമത് വരുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. ഈ തൃശ്ശൂരുള്ള സ്ലാങ് കേൾക്കാൻ നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂർ സ്ലാങ് കേൾക്കാൻ. അതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്, നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. സോറി, തൃശ്ശിവ പേരൂർ എന്നുകൂടി തൃശ്ശൂരിനെ പറയാറുണ്ട്. പിന്നെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ്റെ കീഴിലാണ് ഈ ഒരു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്.
തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ട്രെയിൻ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ. അതുപോലെ 4 പ്ലാറ്റ്ഫോമുകളിലായിട്ട് 6 ട്രാക്സാണ് ഇവിടെ ഉള്ളത്. ഒരു ഏകദേശം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അതിൻ്റെ നെയിം ബോർഡ് അവിടെയുണ്ട്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഡിപ്പാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം 2:33. നല്ല നെൽപ്പാടങ്ങളൊക്കെ, നല്ല പച്ചപ്പ്, ഇങ്ങനെ എന്ത് രസം കാണാൻ. നല്ല രസമില്ലേ, പൊളി കാഴ്ച, പൊളി പൊളി. നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഇപ്പോൾ വരാനുണ്ട്. അതിന് നോക്കി നിൽക്കുകയാണ് ഞാൻ. ഇപ്പോൾ വരുമായിരിക്കും. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് ഇപ്പൊ പോയത്. നല്ല കിടില സ്പീഡ്. അപ്പോൾ ഞാൻ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, എനിക്ക് കിട്ടിയത് D5 കമ്പാർട്ട്മെൻ്റ് ആണ്. ഇത് ചെയർ കാറാണ്. 3x3 ആ ഒരു സീറ്റിങ്ങിൻ്റെ ആ ഇത് വരുന്ന ചെയർ കാറാണ്. ഒരുവിധം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ എല്ലാം ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. പെരിയാർ പുഴ. അടുത്ത സ്റ്റേഷൻ ആലുവയാണ്. ഞാൻ അവിടെ ഇറങ്ങാൻ പോവാണ്. ആലുവ വരെ ഉള്ളു ഞാൻ ഇപ്രാവശ്യം. പിന്നെ അപ്പുറത്തേക്കുള്ള സ്ഥലവും റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് പിന്നീട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും വരും. അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്തെടുക്കാം മൊത്തം. ഇവിടെയും നല്ല വയറുകളൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ബാഗൊക്കെ എടുക്കണം. അപ്പോൾ റെയിൽവേ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സ്റ്റേഷനെത്തിയാൽ പിന്നെ. അതുകൊണ്ടാണ് ഇപ്പോളായി പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലത്തെ ട്രെയിൻ വീഡിയോ ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു എറണാകുളം ജംഗ്ഷനിൽ നിന്നും പിന്നെ
പാലക്കാടേക്ക് പോകുന്ന ഒരു മെമു വരാനുണ്ട്, അതിനെ കാണുന്നില്ല. നമ്മളാണെങ്കിൽ ആലുവ എത്തുകയും ചെയ്തു.